back to Amandam Sisters. ഓക്കെ അപ്പൊ ഞാൻ വീണ്ടും വന്നിട്ടാണ്. എനിക്ക് ഇനി രണ്ട് എക്സാമും കൂടി ഉണ്ട്. അത് ഈസി ആയതുകൊണ്ട് പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഒരു വീഡിയോ കൂടി എടുക്കാം. ഇപ്പോൾ സ്റ്റഡി ഹോൾഡേ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങൾ സംസാരിക്കുന്ന കേൾക്കുന്നുണ്ടോ എന്ന് അറിയില്ല. ഞങ്ങൾ വലിയൊരു ഭംഗിക്ക് വേണ്ടിയൊക്കെ ഇവിടെ ബാൽക്കണിയിലൊക്കെ വന്ന് സെറ്റ് ചെയ്തതാണ്. ഇവിടെ പണി നടക്കുന്നുണ്ടോ? അപ്പോൾ കേൾക്കുന്നുണ്ടോ എന്ന് അറിയില്ല. ഞങ്ങൾ മാക്സിമം ഉറക്കനെ സംസാരിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പീസ ഈറ്റിംഗ് ഓക്കെ. അപ്പോൾ ഇന്നത്തെ ചാലഞ്ച് എന്ന് പറയുന്നത് അപ്പോൾ ചാലഞ്ച് ഭയങ്കര സിമ്പിളാണ്. കുറച്ച് വിയേർഡായിട്ട് ആണ് നമ്മൾ പിസ ഉണ്ടാക്കാൻ പോകുന്നത്. നോർമൽ രീതിയിലല്ല പിസ ഉണ്ടാക്കാൻ പോകുന്നത്. കുറച്ച് ഗുഡ് ഇൻഗ്രീഡിയൻസ് ഉണ്ടാവും, കുറച്ച് ബാഡ് ഇൻഗ്രീഡിയൻസും ഉണ്ടാവും. ഇവിടെ ഉള്ളത് ഫുള്ള് ബാഡ് ഇൻഗ്രീഡിയൻസ് ആണ്, ഇവിടെ ഉള്ള ഫുള്ള് ഗുഡ് ഇൻഗ്രീഡിയൻസ്. അപ്പൊ നമുക്ക് ഇവിടെ ഒരു ചിറ്റ് ഉണ്ട്, ഇതിൽ ഫുള്ള് നമ്മൾ ഈ ഐറ്റംസിന്റെ ഫുൾ നെയിംസ് ഇതിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ നമ്മള് ഓരോന്നായിട്ട് ഇപ്പൊ താത്ത ഒന്നെടുക്കും. താത്താക്ക് ഇപ്പൊ ഹേർഷീസ് കിട്ടുന്നെങ്കിൽ താത്ത ഹേർഷീസ് ഇടണം. പിന്നെ എനിക്കിപ്പോൾ അതുപോലെ നമുക്ക് എന്താ കിട്ടുന്നത് നമ്മളത് ഇടണം. പക്ഷെ പിസ സോസും ചീസൊക്കെ കോമൺ ആയതുകൊണ്ട് നമ്മളത് മാറ്റും. പകരം ചെമ്മീനാണ് എടുക്കുന്നത്. അപ്പൊ ചെമ്മീനും നമ്മൾ കോമൺ ആയിട്ട് ഇടും. അപ്പൊ അതെന്തായാലും നമ്മൾ ആ മൂന്ന് ഇൻഗ്രീഡിയൻസും കോമൺ ആയിട്ട് ഇടും. ബാക്കി എല്ലാ സംഭവങ്ങളിലാണ് ഉള്ളത്. അപ്പൊ നമുക്ക് ഏതാ കിട്ടുന്നത് അത് നമ്മൾ ഉറപ്പായിട്ട് ഇടണം. നോ എക്സ്ക്യൂസസ്, എന്തായാലും ഇടണത്. അപ്പോ നമുക്ക് എന്തായാലും പിന്നെ നമ്മൾ ലാസ്റ്റ് ഇത് ബേക്ക് ചെയ്യും. ബേക്ക് ചെയ്തതിന് ശേഷം 5 മിനിറ്റ് നമ്മൾ ടൈം വെക്കും. അതിനുള്ളിൽ ഏറ്റവും കൂടുതൽ അതായത് നമുക്ക് കഴിക്കാൻ പറ്റണമെന്ന് അറിയില്ല. ഏറ്റവും കൂടുതൽ സ്ലൈസസ് ആരാ കഴിക്കുന്ന അവര് വിന്നറാണ്. അപ്പൊ നമുക്ക് കൂടുതൽ ലാഗ് എടുപ്പിക്കാതെ ചാലഞ്ചിലോട്ട് പോകാം. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് ചാലഞ്ചിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ ഞങ്ങൾ നിങ്ങൾക്ക് വേഗം ഏതൊക്കെ ഇൻഗ്രീഡിയൻസ് ഏതൊക്കെ സാധനങ്ങൾ ഉള്ളത് പറഞ്ഞുതരാം. ഓണിയൻസ്, പിസ സോസ്, ചീസ്, ഒലീവ്സ്, ടൊമാറ്റോ, ചെമ്മീൻ, അതാണ് ഇവിടെ ഫുള്ള് ഗുഡ് ഇൻഗ്രീഡിയൻസ്. പിന്നെ ഇവിടെ ചിക്കൻ നമുക്ക് ഇല്ലാത്ത കാരണമുണ്ട് ഞങ്ങൾ ചെമ്മീൻ എടുത്തത്. അപ്പോൾ ചിക്കൻ നമ്മള് പിന്നെയാണ് ഓർമ്മ വന്ന് ചിക്കൻ വേണല്ലോ. അപ്പോൾ നമ്മൾ ചെമ്മീനും പിസയിൽ ഇടാറുണ്ടല്ലോ. അപ്പം നമ്മൾ ചെമ്മീൻ എടുത്തേ. പിന്നെ ഇവിടെ ഉള്ളത് ലേസ് ഉണ്ട്, പീനട്ട് ബട്ടർ ഉണ്ട്, ഹേർഷീസ് ഉണ്ട്, ഓറിയോ ഉണ്ട്, ഗുഡ് ഡേ ഉണ്ട്, പിന്നെ വേഫേഴ്സ് ഉണ്ട്, ടൂട്ടി ഫ്രൂട്ടി ഉണ്ട്. പിന്നെ ഇതൊരു മിക്സർ പോലത്തെ ഒരു സംഭവമാണ്, മൂന്നിൽ എന്നാണ് പറയുക. പിന്നെ നൂഡിൽസ് ഉണ്ട്. അങ്ങനെ അതാണ് നമുക്ക് ബാഡ് ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ളത്. ഓക്കെ, നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. അപ്പം അതിന് നമുക്ക് പിസ സോസ് പിസയിൽ ഇടാം. അറിയില്ല എന്തൊക്കെ സംഭവമാണ് കിട്ടാന്ന്. ഞങ്ങൾക്ക് ഇത്തിരി ഇതൊക്കെ ഉണ്ട്. എനിക്കാണെങ്കിൽ പീനട്ട് ബട്ടറൊന്നും തീരെ ഇഷ്ടമല്ല. എനിക്ക് പിസയിലല്ല, അല്ലാണ്ട് തന്നെ ഞാൻ കഴിക്കാറില്ല. എനിക്ക് ഇഷ്ടമില്ലാത്തതാണ്. അപ്പോൾ പിസയിൽ വരുമ്പോൾ എന്തായിരിക്കും സോസ് ഇട്ട് കഴിഞ്ഞു. അപ്പൊ നമ്മൾ പിസ സോസ് ഇട്ട് കഴിഞ്ഞു. ഇനി നമ്മള് ഫിഷ് എടുക്കണം. ആദ്യം താത്തെടുത്തോ. ഞാൻ ഷഫോള ഒന്നും ചെയ്യുന്നില്ല. ഞാൻ നോക്കില്ല. അതിന് ഷഫോള എനിക്കിത് മതി. ഓക്കെ, എനിക്ക് കിട്ടിയത് നല്ലൊരു ഇൻഗ്രീഡിയൻ്റ് ആണ്. എനിക്ക് കിട്ടിയ ഒലീവ്സ്. ഓക്കെ, അല്ലായിട്ട് മുകളിലോട്ടാണ് ഒലീവ്സ് പോയി. ലാവിഷ് ആയിട്ട് എടുക്കാം നമുക്ക്. അത് കുറച്ച് ഇൻഗ്രീഡിയൻസ് നല്ലതായിട്ട് കൂടുതൽ ചീത്തതാ. പിന്നെ മതി, ഇത്രയും മതി. ഞാൻ അതിനെ പറ്റി മറന്നു. ഇനി എന്തായാലും എനിക്ക് ചീത്ത തന്നെ ആയിരിക്കും കിട്ടാവുന്ന. പീനട്ട് ബട്ടർ കിട്ടണേ, പീനട്ട് ബട്ടർ കിട്ടണേ അവർക്ക്. എന്താ ടൂട്ടി ഫ്രൂട്ടി
നന്നായി ഇടണം അടിഞ്ഞാട്ടം ഉണ്ടല്ലോ ലീവ്സ് അതുപോലെ ഇടണം അത് നല്ല ഷുഗറിയാണത് താത്താക്കും വരും പീനട്ട് ബട്ടർ അപ്പൊ കാണിച്ചു തരാം പീനട്ട് ബട്ടർ എനിക്ക് വേണ്ട മതി ഇത്രയും മതി ചോക്ലേറ്റ് ആണ് ക്രീം വൈറ്റ് ക്രീം അല്ല ടൊമാറ്റോ പീനട്ട് ബട്ടർ ആലോചിച്ച് നോക്ക നിങ്ങള് നമുക്ക് കുറച്ച് ടൊമാറ്റോസ് ഇടാം കുറച്ച് അധികം ഇടും ഞാൻ എന്റെ പീസ നല്ല ഹാപ്പി ഒക്കെ ഹാപ്പി ഹാപ്പി എനിക്കിഷ്ടം പീനട്ട് ബട്ടർ കിട്ടുമ്പോഴും അറിയണായിരുന്നു ഗുഡ് ഇൻഗ്രീഡിയൻ്റ് നമ്മൾ ഇടുന്ന പോലെ ബാഡ് ഇൻഗ്രീഡിയൻ്റ് ഇടാൻ പാടില്ല ഓക്കെ വേഫേഴ്സ് എടുത്തോ രണ്ടും എടുത്തോ ഓരോന്നിൽ നിന്ന് ഓരോന്ന് എടുക്കണം അതായത് ചോക്ലേറ്റും പിന്നെ ഇതിൻ്റെ ഫ്ലേവർ ഏതാ ഇത് ചീസ് ക്രീം ഇത് ചീസാണ് ഇത് ചീസാണ് എടുത്തോ
വഴുക്കുന്നത് ചോക്ലേറ്റും പിന്നെ ഹണി അല്ല ചീസ് കുഴപ്പമില്ലാന്ന് വിചാരിക്കാം. ഇതെങ്ങനെ പൊട്ടിക്കുക ക്യാമറമാൻ? ഓക്കെ, അപ്പൊ നമ്മൾ അവസാനം പൊട്ടിച്ചു. ഇത് ചീസിന്റെ നമ്മൾ ഇതുവരെ കഴിച്ചിട്ടില്ല കേട്ടോ ഈ ഫ്ലേവർ. അപ്പൊ അതുകൊണ്ട് എനിക്ക് അറിയില്ല ചീസിന്റെ കുറച്ചൊക്കെ ആദ്യമായിട്ടോ രണ്ടെണ്ണം ഹാഫ് ചെയ്ത് ഹാഫ് ചെയ്തിട്ടോ. പക്ഷെ ഇവിടെ പിജ്ജ കാണാനും ഭംഗിണ്ട്, നമുക്ക് ഭംഗി മാത്രം ഉണ്ടാവുള്ളൂ. ലെഫ്റ്റ് ഓവർ വാദത്തൊക്കെ എങ്ങനെ കുത്തിക്കൊടുക്കാം? ഒന്നും നമുക്ക് കഴിക്കാൻ ഇവിടെ കഴിച്ചിട്ടില്ല. ഇത് രണ്ടെണ്ണം ഒന്നിട്ടാ മതി. ടേസ്റ്റിംഗ് കോമ്പറ്റീഷൻ ഒന്നല്ലല്ലോ. ഓക്കെ, ഓണിയൻസ് ഒന്നുമില്ല, നല്ലതായിട്ട് ചെമ്മീൻ ചീസ് കോമണ്. പീനട്ട് ബട്ടർ എനിക്ക് കിട്ടിയത് അത്ര തിരക്ക് കിട്ടിയില്ലല്ലോ അല്ലേ. ഓ, ഞാൻ കൊറേ ഇടുന്നുണ്ട്. ഇനി എന്റെ പീസില് ഓണിയൻസ് മാത്രമേ. ഇപ്പൊ ഇത്തിരി ഭംഗിയുണ്ട് എന്റെ പിസ്സ ആണ്. ലേസാണ് അവൾക്ക് കിട്ടിയത്. ഇവൾക്ക് ഫുള്ള് ഇങ്ങനത്തെ സംഭവങ്ങളാണ് കേട്ടാ. പക്ഷെ എനിക്ക് ലേസ് കിട്ടണമെന്നുണ്ടായിരുന്നു. എന്നാലും എങ്ങനെ ടേസ്റ്റ് ഉണ്ടാവുന്നത്? പക്ഷെ നമ്മള് ബേക്ക് ചെയ്യുമ്പോ ലേസ് ബേണാവും. നല്ലൊരു കളർഫുൾ പിസ്സ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തത് എടുക്കാം. നല്ല ഗുഡ് ഡേ ബിസ്ക്കറ്റ് കിട്ടിയാ മതിയാണ്. അതിന് ഫുള്ള് ബാഡ് അല്ലേ. ഹോഷീസ് ആവരുത്. മാഗി മാംഗോ തന്നെ കേട്ട. ഓക്കെ, മാഗി പീനട്ട് ബട്ടർ മാഗി ഒക്കെ നിറഞ്ഞു. ഇപ്പൊ തന്നെ ഫുള്ള് മാഗി എങ്ങനെയാ ഓനി ബേക്ക് ചെയ്യുമ്പോ? ഓൾറെഡി ഇത് കുക്ക്ഡ് മാഗിയാണ്. എന്താണ് എന്ത് കണ്ടിട്ടിടുന്നത്? ഭയങ്കര കുറച്ചാണ് ട്ടാ ലേസ് ഇട്ടിട്ടുള്ള. അടുത്ത ഫുള്ള് ബിസ്ക്കറ്റ് സംഭവങ്ങളാണ് ട്ടാ. ഞാൻ തന്നെ പൊട്ടിച്ചുതരാം. ഇത് ലാസ്റ്റ് ഇതൊക്കെ ബേക്ക് ചെയ്ത് എങ്ങനെയിരിക്കും ഓറിയോ ബിസ്ക്കറ്റ് ഒക്കെ? എന്റെ മോശം തന്നെ. ക്രഷ് ചെയ്തിടുന്നേ അല്ലെങ്കിൽ വേണം ക്രഷ് ചെയ്തിടുന്ന. ചേച്ചി ഇത് ഇടണ്ട. ആ അങ്ങനല്ല.
ഓക്കേ ഈ സംഭവങ്ങളൊക്കെ കഴിഞ്ഞതാണ്. ഇനി നമുക്ക് ബാക്കിയുള്ളത് എന്താന്ന് വെച്ചാൽ ബൂന്തിയുണ്ട്, ചെമ്മീൻ പിന്നെ കോമൺ ആണ്, ചെമ്മീൻ ചീസ്, പിന്നെ നമ്മളെ ഹേർഷീസ് ഉണ്ട്. ഹേർഷീസ് എനിക്ക് കിട്ടിയ ഓ ഹേർഷീസ് എനിക്ക് വേണ്ടേ വേണ്ട. മാഗിയും ഹേർഷീസ് ഒക്കെ എന്തായിരിക്കും അവസ്ഥ? എനിക്ക് കിട്ടിയ കറക്റ്റിനൊരു രണ്ടെണ്ണം കൂടി ഉള്ളൂ. എനിക്ക് കിട്ടിയ കറക്റ്റിനൊരു ചോക്ലേറ്റ് പിസയുടെ റെസിപ്പിയാണ് നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. നിനക്ക് ചോക്ലേറ്റ് ഫുള്ളായ പിന്നെ അടിപൊളിയാവില്ല. ബൂന്തിയും ചോക്ലേറ്റും സംഭവങ്ങളൊക്കെ ലേസൊക്കെ ലേസ് കുറച്ചും കൂടി ഇടണേ. എനിക്ക് ഒരു നല്ലതുപോലും കിട്ടിയിട്ടില്ല, നിങ്ങളൊന്ന് ആലോചിക്കണം. എനിക്ക് നല്ലതും ചീത്തതും കിട്ടി, അതിന്റെ ടേസ്റ്റ് എങ്ങനെയായിരിക്കും നോക്കി നോക്ക്. ഇനി ഇതിന് മുകളിൽ ചെമ്മീനൊക്കെ വരാൻ പോണ്, അടിപൊളിയായിരിക്കും സംഭവം. കുറച്ചിടുള്ളൂ കേട്ടാ, ഹലോ ഇട്ടോടെ നോക്ക്. മാഗി, അണിയൻസ്, ടൊമാറ്റോസ്, ഒലീവ്സ്, കൂടെ ചീസ്, കൂടെ മീറ്റ്, ചെമ്മീൻ. എന്റെ എന്റെ നോക്കുന്ന മതിയില്ലാട്ടത് ഇങ്ങനെ കുറച്ചും കുറച്ചും കൂടെ കൂടെ ഇട്ടേക്ക്. ഓക്കെ വാ, ഇനി നമുക്ക് ചെമ്മീൻ ഇടാം. എല്ലാം കഴിഞ്ഞു കേട്ടാ, നമ്മളെ ലാസ്റ്റത്തെ പ്രോസസ്സിലോട്ട് പോവുകയാണ്. കുറച്ചിട്ടാണ് ഇട്ടാ, നമ്മൾ വിക്കറി ഛർദ്ദിക്കുന്നു. ഓ ശരിയാ. ഓ ഇത് ശരിക്കൊരു പിസ്സ പോലുണ്ട്, അല്ല എന്നുവെച്ചാ മറ്റേ ചിക്കൻ പിസ്സ പോലുണ്ട് കേട്ടോടാ. ചെമ്മീൻ ഇട്ടപ്പോ മനഹട ദയനീയം. ഈ സംഭവങ്ങളൊക്കെ തീർന്നിരിക്കുകയാണ്. ലാസ്റ്റ് പ്രോസസ്, എനിക്കും കൂടെ എടുത്തേക്കണേ. ഒന്നൊന്നുമില്ല. മൊസറല്ല ചീസ്, ചീസ് കാണുന്നില്ല നൂഡിൽസ് ഉള്ള കാരണം. നൂഡിൽസ്, ഹേർഷീസും പീനട്ട് ബട്ടർ എനിക്ക് വേണ്ടിയിരുന്നു. ഇവൾക്ക് നല്ല ലക്കാണ്, എനിക്ക് തീരെ നല്ല ലക്ക. ഗുഡ് ഒന്നും കിട്ടിയില്ല. നല്ല ഹേർഷീസും പീനട്ട് ബട്ടറും കിട്ടി, അതിന്റെ കൂടെ എനിക്ക് ഗുഡ് ഐറ്റംസും കിട്ടി. അതിന്റെ ടേസ്റ്റിന് ആലോചിച്ചോ, ഇവൾക്കൊന്നും ഗുഡ് കിട്ടിയില്ല. മിക്കതും വേണ്ട സാധനങ്ങൾ കേട്ടോ, പക്ഷെ ബൂന്തി എന്തിനാ വന്ന്? അത് മാത്രല്ല കിട്ടിയുള്ളൂ. അതുപോലെ പിന്നെ ഗുഡ് ഡേ പീസ് ഉണ്ടോ നിനക്ക്? ഓക്കേ ഗൈസ്, കുറച്ചുകൂടെ ഇട്ടോ, കുറച്ചുകൂടെ ഇട്ടുണ്ടോ.
ഓക്കേ ഗയ്സ് ഇത് ലോഡഡ് പിസ്സ ഇതിന്റെ പേരാണ് നൂഡിൽസ് ചോക്ലേറ്റ് പിസ്സ നൂഡിൽസ് ചോക്ലേറ്റ് പിസ്സ എന്നാണ് ചോക്ലേറ്റ് ഇവിടെ ചോക്ലേറ്റ് ഇതിന്റെ ഭാഗമാണ് ചോക്ലേറ്റ് സിറപ്പ് ആ അതെന്നെ പോരെ അത് കുറേ ഇതാണ് ഇതിനെ പറയുന്നത് നൂഡിൽസ് ചോക്ലേറ്റ് നൂഡിൽസ് ഹേർഷി സിറപ്പ് പിസ്സ നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്യാം എന്റെ സ്പൈസി ചോക്ലേറ്റ് പിസ്സ നിങ്ങൾ ആരും കേട്ടിട്ടുണ്ടാവില്ലല്ലോ ഇതാ കണ്ടോ കേട്ടിട്ടുണ്ടാവില്ല എന്നാ കണ്ടോളും എന്തായിരിക്കും എന്നാ നമുക്ക് ബേക്ക് ചെയ്തിട്ട് കാണാം ഓക്കേ ഗൈസ് അപ്പൊ നമ്മള് നമ്മളെ പിസ്സ നമ്മളെ പിസ്സ ബേക്ക് ചെയ്തു ഓക്കേ നോക്കാം പക്ഷെ അതിനായിട്ട് നമ്മളിവിടെ ടൈമർ വെച്ചിട്ടുണ്ട് 5 മിനിറ്റ്സ് ആണ് വെക്കുന്നത് വെച്ചിട്ടുണ്ട് അതിനുള്ളിൽ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ആളെ ജയിക്കും അപ്പൊ നമ്മൾ ടെസ്റ്റിങ് ചെയ്യാൻ പോവാണ് നമ്മൾ തന്നെ വേറെ ഉള്ള പിസ്സ നമ്മൾ മുറിച്ചു കൊടുക്കും എന്നുവെച്ചാൽ താത്താടെ പിസ്സ ഞാനും എന്റെ പിസ്സ താത്ത ഓക്കെ എല്ലാതും കൂടി വെച്ചിട്ടാണ് എല്ലാ ഇൻഗ്രീഡിയൻസ് വേണം അപ്പൊ നമുക്ക് ഈ വേഫേഴ്സ് ആണെങ്കിൽ കട്ട് ചെയ്യും ഓക്കെ കട്ടറോണ്ട് പിസ്സ കട്ടറോണ്ടാണ് കട്ട് ചെയ്യുന്നത് ഒരു വലിയ പീസ് തന്നെ നമുക്ക് അങ്ങോട്ട് വെച്ചു കൊടുക്കാം ഓറിയൊക്കെ ഒന്ന് വിട്ടൂടെ നീ പേടിക്കണ്ട എല്ലാതും ഉണ്ട് എൻ്റെ അടുത്ത് കുറച്ച് ചിപ്സും കുറച്ച് ഓറിയോസൊക്കെ നമുക്ക് അങ്ങോട്ട് വെച്ചു കൊടുക്കാം ഓറിയോ എടുക്കാൻ പറ്റുന്നില്ലല്ലോ അതിൽ തന്നെ എടുക്കണം എടുത്തൂടെ അല്ല അതിൽ നിന്നൊന്നും കിട്ടിയില്ല ഓക്കെ മതി ഇതാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത് കുറച്ചൊന്നുമില്ല എന്താണ് ഇങ്ങനെ എനിക്കറിയില്ല അങ്ങനെ ഇത് നോക്കിയതാണ് കൊന്നു കളഞ്ഞു ഗൈസ് കൊന്നു കളഞ്ഞു എന്റെ പിജ്ജനെ എല്ലാ ഭാഗത്തും എല്ലാ സാധനങ്ങളുള്ളതുകൊണ്ട് എടുത്തു വെക്കേണ്ട ആവശ്യമില്ല ഞാൻ എല്ലാതും ലാവിഷായിട്ട് ഇട്ടിട്ടുണ്ട് ഒന്നിനും കുറവ് വെച്ചിട്ടില്ല മതി ഏറ്റവും കൂടുതൽ ഓക്കെ എന്താ വെച്ചാല് ലൈറ്റ് ഇപ്പത്തിട്ട് കുറഞ്ഞുണ്ടാവും കാരണം നമ്മൾ ബേക്ക് ചെയ്തപ്പോ കുറച്ച് നേരമായി കുറച്ച് നേരം ബേക്ക് ചെയ്യണല്ലോ അപ്പൊ 2 hours 1:30 hours എന്തോ ആയി അപ്പോൾ എന്താ നിങ്ങളൊന്ന് ലൈറ്റിങ് കുറവാണെങ്കിൽ ഒന്ന് എക്സ്ക്യൂസ് ചെയ്യണേ റെഡി ഓക്കെ അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് റെഡി സ്റ്റഡി ഞാനും കൈ വെക്കട്ടെ എന്താ എടുക്കണം ലോഡഡ് പിസ്സയാണ് ഓക്കെ എല്ലാതും ഉണ്ടേ ഓക്കെ അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം സർ റെഡി എല്ലാതും ഉണ്ടേ കാണിച്ചോളി ഓക്കെ അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം റെഡി സ്റ്റഡി ഗോ എനിക്കിപ്പോൾ വലിയ ടേസ്റ്റും കിട്ടുന്നില്ല എൻ്റെ ഇവിടെയാണ് ഇരിക്കുന്ന ഹോഷീസും പിന്നെ ബെറ്ററൊക്കെ ഉണ്ട് ടേസ്റ്റ്
ക്രിസ്പി ആണല്ലേ ക്രിസ്പി ടൈം ഓ ശരിയാ ടൈം സോറി നല്ല പുള്ളിങ്ങാണ് പീനട്ട് ബട്ടറിന്റെ സൈഡാണത് പീനട്ട് ബട്ടറോ ടൂ മിനിറ്റ് കഴിഞ്ഞു വൺ മിനിറ്റ് ആയി എൻ്റെ വലിയ പ്രശ്നമില്ല പീനട്ട് ബട്ടറിൻ്റെ ഓഷീസിൻ്റെ ടേസ്റ്റ് ഉണ്ടെന്ന് മാത്രം വേറൊന്നും പ്രശ്നമില്ല വേറെ മൊത്തങ്ങ നല്ല കിട്ടിയ നൂഡിൽസിൻ്റെ വലിയ പ്രശ്നമൊന്നുമില്ല ചെറിയൊരു മധുരം അങ്ങോട്ട് വരുന്ന പോലെ ണെങ്കിൽ മനഹ യു ക്യാൻ നമ്മൾ ഡിഫറൻസ് ഒന്നുമില്ലേ നമ്മൾ സെയിം തന്നെ കഴിച്ചിട്ടുള്ള നമ്മൾ രണ്ടുപേരും ജയിച്ചു എന്താ എന്തിന്റെ ടേസ്റ്റ് ആയിരുന്നു നമ്മളൊന്നും പറഞ്ഞില്ല ഇവര് ഇവള് കഴിക്കണേരുന്നു എന്തിനു ടേസ്റ്റ് മനോ കിട്ടിയ ഓക്കെ അപ്പോ എന്റെ വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല സത്യം പറഞ്ഞ നൂഡിൽസ് ആണ് എനിക്ക് ആകെ മൂന്ന് ഇൻഗ്രീഡിയൻ്റ് ആണ് ബാഡ് ആയിട്ട് കിട്ടിയത് നൂഡിൽസ് പിന്നെ ഏതായിരുന്നു പീനട്ട് ബട്ടറ് പിന്നെ ഹേർഷീസ് അത് ഹേർഷീസും പീനട്ട് ബട്ടർ ആണെങ്കിൽ എനിക്കാണെങ്കിൽ സ്പൈസി സാധനങ്ങളിൽ മധുരമിട്ട് കഴിക്കുന്ന തീരെ ഇഷ്ടമല്ല പക്ഷേ ഇത് വലിയ പ്രശ്നമായിരുന്നില്ല കാരണം എനിക്ക് നല്ല ഇൻഗ്രീഡിയൻറ്റും കൂടിയും കിട്ടിയ കാരണം കൊണ്ടാണ് തോന്നുന്നു ഗുഡ് ഇൻഗ്രീഡിയൻസും കിട്ടിയ കാരണം കൊണ്ട് എനിക്ക് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല പീനട്ട് ബട്ടറിൻ്റെ ഭാഗം തീരെ കഴിക്കാൻ പറ്റേണ്ടായിരുന്നില്ല ഞാൻ കഷ്ടപ്പെട്ട് സ്വാലോ ചെയ്താണ് ബാക്കിയൊന്നും എൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നില്ല പിന്നെ ഇതൊന്നും നമ്മൾ വേസ്റ്റ് ചെയ്യാൻ പോകുന്നില്ല മൻഹാടെ മോളിത്തെ സംഭവങ്ങൾ നമ്മൾ മാറ്റിയിട്ട് ഞങ്ങൾ കഴിക്കുമോ അത് പിന്നെ ഇതെൻ്റെ വലിയ പ്രശ്നമില്ല അപ്പം ഞാൻ തന്നെ കഴിക്കും അല്ലെങ്കിൽ ഇവിടെ ഓരോരുത്തർ നമ്മളെ ഇവിടെയുള്ള ആൾക്കാർക്കൊക്കെ ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കും അങ്ങനെ വേസ്റ്റ് ചെയ്യുന്നില്ല ഞങ്ങൾ ഉണ്ടാക്കുന്നൊന്നും ഞങ്ങൾ വേസ്റ്റ് ചെയ്യില്ല അപ്പോൾ അപ്പം അങ്ങനെയാണ് അപ്പോൾ നമുക്ക് മനഹാക്ക് എന്താ ഫീൽ അവളൊന്നും പറഞ്ഞില്ല കഴിക്കുന്ന ടൈമിൽ ഞാൻ വെച്ച് ഇവളൊന്നും പറയാത്തതെന്ന് കഴിച്ചോണേ ഇരിക്കുകയായിരുന്നു അപ്പം മനഹാക്ക് എന്താ ഫീൽ ചെയ്ത് എനിക്ക് ആദ്യം കടിച്ചപ്പോൾ വേഫേഴ്സാണ് ഞാൻ കടിച്ചത് അത് പിന്നെ കുഴപ്പമുണ്ടായിരുന്നില്ല പിന്നെ കടിച്ചപ്പോൾ മധുരത്തിൻ്റെ എരിവിൻ്റെ ടേസ്റ്റ് അത് ബൂന്തി കിട്ടി അപ്പോൾ ഒരു ഛർദ്ദിക്കാൻ മുട്ടി പിന്നെ പിന്നെയാണ് ഏറ്റവും ഇട്ടി കൂട്ടി ഫ്രൂട്ടി കിട്ടി അപ്പോൾ ഫ്രൂട്ടിയുള്ള മറന്നുപോയി ആ അപ്പോൾ എന്താണ് എരിവും മധുരമായിട്ട് എന്തോ ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാർക്കാൻ പറ്റാത്ത ടൈപ്പ് ടേസ്റ്റ് എനിക്ക് ഇത് വെച്ചാൽ മധുര എരിവും മിക്സ് ചെമ്മീനും അതൊക്കെ ഇട്ടിട്ടുണ്ട് ചെമ്മീ ഇട്ടുണ്ട് പിന്നെ
സ്വീറ്റ് ഐറ്റംസും അതൊക്കെ പിന്നെ ബൂന്തി അതൊക്കെ എനിക്കറിയില്ല ഞാൻ എങ്ങനെ കഴിച്ചത് ശരിക്കും എന്തോ പോലെ ഉണ്ടപ്പോ ആരും ട്രൈ ചെയ്യരുത് ഓക്കെ എന്റെ ട്രൈ ചെയ്യാം എക്സെപ്റ്റ് ഹേർഷീസ് ആൻഡ് പീനട്ട് ബട്ടർ ട്രൈ ചെയ്യാം ഓക്കെ മാഗി ഇട്ടിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം ഓക്കെ അപ്പൊ എല്ലാവരും എന്റെ വാച്ചിൻമേ ബാഗ് വെയിറ്റ് ചെയ്യാൻ പറ്റാൻ ഒരാൾ ഞാനില്ലാണ്ട് ഒറ്റക്ക് വാച്ചിൻമേ ബാഗ് എടുത്തതെന്ന് ഞാൻ അറിഞ്ഞു അപ്പൊ എന്റെ വാച്ചിൻമേ ബാഗ് ഉടനെ വരുന്നതാണ് പാർട്ട് ടു ഞാൻ മാത്രമായിട്ട് ഒറ്റക്ക് ഉടനെ വരുന്നതാണ് അപ്പൊ വെയിറ്റ് അപ്പൊ നമുക്കിനി പുതിയൊരു വീഡിയോ വരുന്നവരെ ബൈ.